ഈ നല്ല രാത്രിക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്ന ഒരു രാത്രി കൂടി വിശുദ്ധ ആരാധനയായി കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സന്ദർഭങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ നമുക്കെല്ലാവർക്കും കർത്താവ് നല്ലവനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ കരുതലിൻ്റെ, അവിടുത്തെ കരുണയുടെ കരം വ്യത്യസ്ത അനുഭവങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നൽകിയ എല്ലാ നല്ല അനുഭവങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ സന്നിധി കടന്നു നമ്മുടെ ജീവിതത്തിൽ നന്മയായി അനുഗ്രഹമായി തീരേണ്ടതിനായി വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. 26-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. ഒരു കൊച്ചു ചിന്ത വളരെ വേഗത്തിൽ പങ്കുവച്ചത് സിരിപ്പ ഞാൻ കർത്താവിൽ ശരണപ്പെടാം. 26-ാം സങ്കീർത്തനം വളരെ ദീർഘമേറിയ ഒരു സങ്കീർത്തനമല്ല, ഒരു ചെറിയ സങ്കീർത്തനമാണ്. സ്തോത്രം. ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എഴുതിയ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഇന്ന് രാത്രി അധികമായി പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. ഈ സങ്കീർത്തനം നമുക്ക് പരിചിതമായ സങ്കീർത്തനങ്ങളുടെ ഒരു സങ്കീർത്തനയാണ്. പല ആവർത്തി വായിക്കുകയും പലരിൽ നിന്നും നാം പ്രബോധനം ഗ്രഹിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. സ്തോത്രം. പ്രാഗൽഭ്യത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ് 26-ാം സങ്കീർത്തനം. താൻ പ്രാഗൽഭ്യത്തോട് ദൈവസന്നിധി പറയുന്ന നിരവധി വാക്യങ്ങൾ നമുക്കിതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കല്ലൊരു ധൈര്യത്തോടെ എവിടെയോ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ, മറ്റു മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ അതാണ് ഞാൻ ഇതാണെന്ന് പറയില്ല, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന ഹല്ലേലൂയ വാക്യങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ആരംഭവാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. പ്രാരംഭമായി സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പാടുമ്പോൾ, താൻ കടന്നു പോകുന്ന വിഷയങ്ങളിൽ അവിടെ നിൽക്കട്ടെ, എനിക്ക് ന്യായം പാലിച്ചെന്നുള്ള പ്രാർത്ഥനയ്ക്ക് അതിനെ തുടർന്ന് തൊട്ടടുത്ത വാചകത്തിൽ സംഗീതക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ, പറയുമ്പോൾ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെ നാം ദൈവത്തിലേക്ക് അടുത്തിയിടണമെന്നുള്ളതാണ്. സ്തോത്രം. ഏതവസ്ഥയിലും ഏത് ജീവിത സാഹചര്യത്തിലും കളങ്കമില്ലാത്തവരായി നിഷ്കളങ്കരായി ദൈവസന്നിധിയിലേക്ക് അടുത്തിയിടണമെന്നാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എന്നെയും ശ്രദ്ധയോടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നമ്മൾ പറയുന്ന വാചകങ്ങളെക്കാൾ, നമ്മുടെ ആക്ഷനുകളേക്കാൾ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇന്ന് രാത്രിയിൽ ഈ 26-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രകടനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മെ നന്നായി അറിയുന്ന കർത്താവിനെ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുവാൻ കഴിയണം, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത്ര പ്രസംഗിക്കാൻ എളുപ്പമാണല്ലോ, അത്ര ഈസിയുള്ളൊരു കാര്യമല്ല നിഷ്കളങ്കതയിൽ നടക്കുക എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും, വീട്ടിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ, മറ്റ് യാത്രകളിൽ, മറ്റെല്ലാ ബന്ധങ്ങളിലും ഒരു ശിശുതുല്യ ഹൃദയത്തോടെ പോവുക, നിഷ്കളങ്ക. നമ്മളെ കുഞ്ഞുങ്ങളെ എത്ര മാത്രം വഴക്ക് പറഞ്ഞാലും എത്ര അടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങി നമ്മുടെ അടുത്ത് തന്നെ വരുന്നത് പോലെ, ആ ഒരു ഒട്ടും ഹൃദയത്തിൽ കയ്പില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായി തീരാതെ, ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം നമ്മുടെ പ്രശ്നത്തോട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും, നന്നായി പ്രസംഗിക്കാൻ പറ്റും, നന്നായി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രസംഗവും ഒന്നും ഇവിടെ ചെല്ലത്തില്ല. അതിൻ്റെ അപ്പുറം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറത്തുമില്ല ദൈവസന്നിധിയിലോട്ട്
എത്തപ്പെടുത്തുള്ളൂ. ഇന്ന് രാത്രി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചേ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചേ, നാം തന്റെ ആ സ്തോത്ര സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ എന്ത് ചെയ്തു, ദൈവശ്വാസം അവന്റെ മൂക്കില് ഊതി. സ്തോത്ര ഹല്ലേലൂയ. നിഷ്കളങ്ക ഹൃദയനായിട്ട് ഹൃദയമുള്ളവനായിട്ടാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത്. അതേ അനുഭവത്തിലേക്ക് നാം എത്തപ്പെടണമെന്നാണ് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പ്രസംഗിക്കാനും കേൾക്കാനും എഴുതാനും ഒക്കെ നമുക്ക് എളുപ്പമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒത്തിരി കാര്യം പറയാനുണ്ടല്ലേ, ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞങ്ങള് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പള്ളി വിട്ടു, പട്ടക്കാരെ വിട്ടു, വലിയ വലിയ പാരമ്പര്യങ്ങളൊക്കെ വിട്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി, ഞങ്ങൾ സ്വർണമെല്ലാം ഉപേക്ഷിച്ചു, ഇതെല്ലാം ഞങ്ങൾ ചവറം നിണ്ണി എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറത്ത് കർത്താവിന് പറയാനുള്ളത്, ഹലൽ ഇതൊക്കെ ശരിയാണ്, ഹലൽ ഇതൊക്കെ വിട്ടുവന്നത് ശരിയാണ്, സത്യത്തിന് വേണ്ടി നിന്നതെല്ലാം ശരിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഹലല് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം നടക്കുന്നത് നിഷ്കളങ്കതയോടെയാണോ ദൈവസന്നിധിയിൽ? നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ നിഷ്കളങ്കതയോടെയാണോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആവർത്തിച്ച് നമുക്ക് കേട്ടതുപോലെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യതയായതുകൊണ്ട്, വല്ലവിധേനെ നിത്യതയിൽ എത്തപ്പെടണമെന്നായതുകൊണ്ട്, കർത്താവിന്റെ കാഹളത്തിങ്കൽ പറന്നുയരണം, നമ്മൾ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ പറന്നുയരണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഹല്ലേലൂയ ഭാരമുള്ള ഹൃദയവുമായി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഒരു ശിശുതുല്യ ഹൃദയത്തിന് സമാനമായി ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് ആലയത്തിൽ ഇരിക്കുന്ന ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലണമെന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന സ്തോത്രത്തിൽ നിഷ്കളങ്കതയുണ്ടായിരിക്കണം. നമ്മൾ സഹോദര എന്ന് വിളിക്കുന്നതിൽ, സഹോദരി എന്ന് വിളിക്കുന്നതിൽ, നമ്മൾ കാണുന്നതിൽ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിൽ ഒക്കെ നിഷ്കളങ്കതയുണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമകളായിരിക്കണം. ഭവനത്തിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ, ഞാൻ ആ വാക്യങ്ങളൊന്നും വായിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ ഭവനത്തിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ രാവിലെ വാർഷ പറഞ്ഞായിരുന്നു സ്തോത്രം. മറ്റൊരു സംഘത്തിന്, നാലാം സംഘത്തിന് പ്രസംഗിച്ചത് ഇന്നാണോ മറ്റു കഴിഞ്ഞ ദിവസമാണോ വാർഷ പറഞ്ഞു? ആ ഇന്നാ പറഞ്ഞത് തോന്നുന്നില്ലേ. നമ്മളെക്കുറിച്ച് ഏറ്റവും വലിയ സാക്ഷ്യം കേൾക്കേണ്ട എവിടെ നിന്നറിയാവോ? വീട്ടിൽ നിന്നാണ് നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുന്നതെന്ന് നിങ്ങൾ ഇന്ന് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കണം കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ വിട്ടേരെ ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഹല്ലേലൂയ. അവരോട് ചിലപ്പോൾ നമ്മൾ വഴക്ക് വരേണ്ടതായിട്ടൊക്കെ വരും, പക്ഷെ അവർക്കത് വലിയ ക്രൂരതയായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഭാര്യയോട് ചോദിക്കണം, എടി ഞാൻ നിന്നോട് നിഷ്കളങ്ക ഹൃദയത്തോടാണോ ഇത്ര നാളാ, 10 വർഷമായില്ലേ, 15 വർഷമായില്ലേ, 20 ആയില്ലേ, അല്ലെങ്കിൽ 4 ആയില്ലേ, 5 ആയില്ലേ, നിഷ്കളങ്ക ഹൃദയത്തോടാണോ പെരുമാറുന്നത്? ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടം പോലെ കാര്യം പറയാണ്ട്. ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. നിങ്ങളിത് എന്തെങ്കിലും ചോദിക്കുന്ന എനിക്ക് അറിയാമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രയോജനമെങ്കിൽ ഇന്നത്തെ ആരാധനയ്ക്ക് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അന്നേരം അറിയാം. കേൾക്കുമ്പോൾ നമുക്കറിയാം എവിടെയാണ് നിഷ്കളങ്ക. രാത്രി എന്നെ കേൾക്കും ദൈവജനമേ, നമ്മളിലില്ലാത്തൊരു കാര്യം, നമ്മുടെ വീട്ടിലില്ലാത്തൊരു കാര്യം, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നെങ്കിൽ, ദൈവം ഹൃദയമായി നമ്മുടെ ഇടപെടുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ലക്ഷ്യം നിത്യതയായതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ കളങ്കപ്പെട്ടവരായി, ഹല്ലേലൂയ, ആ ഒരു ഹല്ലേ ശിശു സമാന ഹൃദയത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ വചനം വേണ്ട രീതിയിൽ അകത്ത് പരിവർത്തനം ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ, പ്രാപിക്കുവാൻ കഴിയാത്ത നിലയിൽ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കട്ടിയുള്ള ഹൃദയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, കല്ലുപോലുള്ള ഹൃദയങ്ങളെല്ലാം പാട്ടിനകത്ത് മാത്രം പോരാ, ഈ ആരാധന ഇന്ന് രാത്രി മെഴുകുപോലെ ഉരുകപ്പെട്ടവരായി അല്ലെങ്കിൽ ദൈവസന്നിധി കരയുവാൻ കഴിയുന്നെങ്കിൽ, ദൈവമേ നമ്മൾ വാസ്തവമായിരുന്നു കരഞ്ഞിട്ട് എത്ര നാളായി, വാസ്തവമായിരുന്നു കരഞ്ഞിട്ട് എത്ര നാളായി ദൈവസന്നിധി നിന്ന് കരയി, ദൈവസന്നിധി പായലിരിക്കുമ്പോൾ കരയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? സ്തോത്രം ഹല്ലേലൂയ. ഒത്തിരി വാചകങ്ങളൊന്നും നമുക്ക് കൂട്ടി കൂട്ടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രാസമൊന്നും അറിയത്തില്ല എങ്കിലും പായിട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവങ്ങളകത്ത് ഇരിപ്പുണ്ട്. അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് നിഷ്കളങ്കമായൊരു ഹൃദയം ഉണ്ടാകണം. നാം ചിന്തിക്കും,
നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിലെ ചിന്തകളിലെ വിചാരങ്ങളിൽ വികാരങ്ങളിൽ വന്നുപോയ സകലം നമുക്ക് ഓർമ്മ വരും. ദൈവം നടത്തിയ വഴികളെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ഓർമ്മ വരും. ദൈവം നമ്മെ കൊണ്ടുവന്ന വിധങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും. ഇതൊന്നും പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ലായിരുന്നല്ലോ, എല്ലാം കൃപയാൽ നീ തന്നതല്ലേ എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോഴല്ലോ അറിയാതെ ദിവസം നീ കരയുവരുടെയായി തീരും. ഞാൻ ആവർത്തിച്ച് ദിവസങ്ങളിൽ പറഞ്ഞു വിചാരിച്ചു, ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഈ ഇടദിവസങ്ങളിലും ആരാധിക്കൊക്കെ പറഞ്ഞാണല്ലോ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. സഹോദരന്മാരും സഹോദരന്മാരും പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. പണ്ടൊക്കെ രണ്ടും മൂന്നും പേരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇവിടെ പുതിയ ആൾക്കാരെ കുറച്ചല്ലേ ഇരിപ്പുള്ളൂ, ബാക്കിയെല്ലാം പഴയ ആൾക്കാർ തന്നെയല്ലേ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മറ്റൊരാൾക്ക് അവസരം കൊടുക്കാതെ രണ്ടും മൂന്നും പേരും ഒന്നിച്ച് പ്രാർത്ഥിച്ച് രണ്ടും മൂന്നും വാചകങ്ങൾ വരെ പോകും, എന്നിട്ട് ഒരാളൊന്ന് താഴുന്നേ. മത്സരമൊന്നുമല്ല, അത്ര ആത്മാർത്ഥതയോടെ ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കണം, ഇന്ന് എനിക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോരുന്നേ. ഇതിപ്പോ ഞങ്ങൾ നോക്കുക, ഇവർ വാർത്തയിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കണോർത്ത് നമ്മൾ നിൽക്കുന്നു ഇവിടെ. വെറുതെ പറഞ്ഞല്ലേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഇടയോഗത്തിൽ ഞാൻ പിന്നെ പേര് പറയാൻ തുടങ്ങി, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ലല്ലോ. പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ, ഇതൊന്നും ആരും നിർബന്ധിച്ചിട്ടല്ല, വീട്ടിൽ നിന്ന് ക്രമീകരണത്തോടെ പറഞ്ഞ കർത്താവേ ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ എനിക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണം ഇന്നത്തെ ഇടയോഗത്തിന്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ സംഗീതകാലം പറയുകയാണ്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണം. കാര്യം എന്നാണെന്നറിയാമോ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയില് നടക്കുന്നു. ഹല്ലേലൂയ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേ, ഹിസ്കിയാവിനെ നമുക്കറിയാമല്ലോ, എടുത്തു വായിച്ച് സമയം കളയുന്നില്ല. ഹല്ലേലൂയ. അതിന്റെ മൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹതയോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹല്ലേലൂയ. ദൈവസന്നിധിയില് ദൂത് കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഹല്ലേലൂയ, താൻ അതുവരെ നടന്നത് അല്ലേ, ദൈവസന്നിധി ദൈവത്തോട് തന്നെ ധൈര്യമായിട്ട് പറയുകയാണ്, ഞാൻ എങ്ങനെ നടന്നേ, ഞാൻ വിശ്വസ്തയോടെ നടന്നേ, ഞാൻ ഏകാഗ്രതയോടെ അതിനു മുമ്പിൽ നടന്നത്, ഹല്ലേലൂയ, നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു ഓർത്ത് പറഞ്ഞ് ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരയുന്നൊരു കാഴ്ച നമുക്കിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ബാക്കി ഭാഗം നമുക്കറിയാമല്ലോ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജീവിതത്തിന്റെ നിരവധി പ്രതിസന്ധികളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ മുന്നേറുവാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവസന്നിധി മുഴുങ്കാലിൽ മടക്കുമ്പോൾ ഇതുപോലെ ധൈര്യത്തോടെ പറയുവാൻ ചില കാര്യങ്ങൾ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ശത്രു എന്തെങ്കിലും കല്ലിൽ ഏതെങ്കിലും നിലയിൽ ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഓടിയൊളിക്കുന്നവനാകരുത് ഭക്തൻ. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഹല്ലേലൂയ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഏകാഗ്രഹൃദയത്തോടെ, ഞാൻ വിശ്വസ്തയോടെ, ഹല്ലേലൂയ, നിനക്ക് പ്രസാദകരമായുള്ളത് ചെയ്ത് തിരുമുമ്പിൽ നടക്കുന്നു എന്നുറപ്പോടെ ദൈവസന്നിധി പറയുന്നത് കേൾക്കുമ്പോൾ ശത്രു ഓടിപ്പോകാനിട വരണം. ഹല്ലേലൂയ. 1-ാം സംഗീതകാരൻ പറയുന്നു, എൻ്റെ നടപ്പ് നിഷ്കളങ്കതയില. അതിൻ്റെ 6-7 വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ, അല്ല, നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, 6-7 വാക്യങ്ങളിൽ സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും സങ്കീർത്തനങ്ങൾ 26:6-7 സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും. അവിടെ കണ്ടോ, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന് നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ എന്തിനാ കഴിവെന്നറിയാമോ, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നിഷ്കളങ്കതയിലായിരിക്കണം. ഇന്നസെൻസ്, നമ്മൾ നിഷ്കളങ്കതയിൽ കുറ്റമില്ലായ്മയിൽ ഏത് സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഒച്ച വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഹല്ലേലൂയ. ഒരു സ്തോത്രമേ പറയാൻ പറ്റുള്ളെങ്കിലും ഹല്ലേലൂയ, അത് നിഷ്കളങ്കതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സ്തോത്രസ്വരമാകട്ടെ. ഇന്ന് രാത്രി ഒരു പരപ്രേരണയും കൂടാതെ, ഒരു പ്രോത്സാഹനവും കൂടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നെങ്കിൽ, അല്ലേ, നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. സംഗീതകാരൻ പറയുകയാണ്, ഞാൻ നടക്കുന്നത് നിഷ്കളങ്കതയിലാണ്. 2 സംഗീതകാരൻ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ആരാധിക്കുന്നതിൻ്റെ നിഷ്കളങ്കതയിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ കൊണ്ട് നീർന്നില്ല. അടുത്തത് 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സംഗീതകാരൻ അവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്, നിന്റെ ആലയവും നിന്റെ വാസ്തുലോ എനിക്ക് പ്രിയമാകുന്നു. ഹല്ലേലൂയ. അടുത്തതിന്റെ ഭാവി ഫ്യൂച്ചറും കൂടെ താൻ അടുത്ത വാക്യത്തിൽ പറയുകയാണ്. 11-ാമത്തെ വാക്യത്തില് ഹല്ലേലൂയ, നടക്കുന്ന നിഷ്കളങ്കതയിലാണ്, ഞാൻ ആരാധിക്കുന്ന നിഷ്കളങ്കതയിലാണ്. ഹല്ലേലൂയ. ഒടുവിൽ താൻ പാടി അവസാനം പറയുകയാണ്, ഞാൻ ഇനി നടക്കാൻ പോകുന്നതും
സ്തോത്രം. ഇന്നലെ നടന്നു, വീരവാദമൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കുമല്ല. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ നടന്നത് നിഷ്കളങ്കതയിലാണെങ്കിൽ ഞാൻ ഇനി നടക്കാൻ പോകുന്നതും നിഷ്കളങ്കതയിൽ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന നിഷ്കളങ്കതയിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതിനൊരു ഒറ്റ ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കിലൂടെ ഹല്ലേലൂയ ഞാൻ ചുരുക്കാം. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ആരംഭ അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ചരിത്രമായിട്ട് ഓരോ വാക്യം എടുത്ത് വായിപ്പിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ദാനിയേലിനും ഹല്ലേലെ കൂട്ടർക്കും എതിരെ നിയമം എഴുതുന്ന ഒരു പ്രത്യേക സാഹചര്യം കടന്നു വന്നു. ഹല്ലേലൂയ. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഹല്ലേലൂയ അവിടെ സ്തോത്ര ഹല്ലേലൂയ ശദ്രക മേശക അബേദ്നെഗോവിന്റെ ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും ആവർത്തിക്കപ്പെടുന്നതാണ് ഞാൻ എടുത്തു പറയുന്നില്ല. അവിടെ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാതിരിക്കുന്ന ഭക്തന്മാരായ ചെറുപ്പക്കാരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ തീച്ചൂളിലേക്ക് തള്ളിയിടുന്നതിന്റെ തൊട്ട് മുമ്പ് ഹല്ലേലൂയ അവരെ അടുത്ത് വന്ന് അതിന്റെ പതിനാലാമത്തെ വാക്യം, ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവേ, അടുത്ത വാക്യം കൂടെ, ഓർത്ത് നോക്ക. ഹല്ലേലൂയ. നമുക്കറിയാം ബാക്കി വായിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ വിടുവിക്കാവുന്ന ദേവൻ ആര്? ഹല്ലേലൂയ. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ താവട്ടുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഇവരെ മൂന്നുപേരെ തീച്ചുള്ളയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളിതൊക്കെ പ്രസംഗിച്ചും കേട്ടും കേട്ടും ഇതെന്തോ കഥയാന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഭക്തന്മാരെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഹല്ലേലൂയ, ഞാൻ തീയുടെ ചൂട് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കുന്ന ഒരു ദേവനുണ്ടോ? ആ ദേവനെ എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. വേണമെങ്കിൽ ഇപ്പോഴ്. ഹല്ലേലൂയ. ഏ കുഴലും വീണയും തമ്പുരും നാസരും ഒക്കെ മുഴങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തീരുമാനം മാറ്റാം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചത്. നമുക്കറിയാം. അവർ പറഞ്ഞു, ഹല്ലേലൂയ, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും, ഇനി ഇല്ല എങ്കിലും ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. സംഭവിച്ചതെന്താ? അവർ നിഷ്കളങ്കതയോടെ വിശ്വസ്തയോടെ ഏകാഗ്രഹൃദയത്തോടെ ദൈവത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് തീച്ചുളയിൽ നിന്നും വിടുതലൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് തീച്ചുളയിലേക്ക് അവരെ തള്ളുന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നു, നമ്മൾ കാണുന്നു, നാലാമനായി ഹല്ലേ രാജാവ് ചോദിക്കുന്നു, നമ്മൾ മൂന്ന് പേരെല്ലാം ഇട്ട് നാലാമനായി ഒരുത്തനെ അതിനകത്ത് കാണുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ കാണുമ്പോൾ ഒരു വിടുതലും നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും, ഹല്ലേലൂയ, തീച്ചുളയുടെ അനുഭവത്തിൽ നിന്ന് ഒരു മോചനമൊന്നും ആ സെക്കൻഡിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് രാത്രി അതിന് സമാനമായി ജീവിത സാഹചര്യത്തെ കടന്നു പോകുന്ന ദൈവത്തിന്റെ വൈതലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ മൂന്നുപേരെ അല്ലയിട്ട് നാലാമനായി ഒരുത്തനെ നാം കാണുന്നല്ലോ, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ എന്നൊക്കെ രാജാവ് പറയുന്നുണ്ടെങ്കിലും, ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നാലാമനായി അല്ല. ഹല്ലേലൂയ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ഇറങ്ങി അതിലേക്ക് വീഴുന്നതിന് മുന്നമേ ഒന്നാമനായി അതിനകത്തിറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നീ അനർത്ഥത്തിൽ വീഴുന്നതിന് മുന്നമേ, നീ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുന്നമേ, നീ കഷ്ടതയിലേക്ക് പോകുന്നതിന് മുൻപേ, ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ ഞെരുക്കത്തിലേക്ക് നീങ്ങുന്നതിന് മുന്നമേ, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്റെ സഹായകനായ കർത്താവ് അവൻ മുന്നേറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും ഇന്ന് രാത്രിയില് നിന്റെ വേദനയുടെ നടുവില് അല്ലെ ഒന്നാമനായി ഇറങ്ങി വന്നിരിക്കുന്ന കർത്താവിന്റെ മുഖം കാണുവാൻ കഴിയുന്നെങ്കിൽ സന്തോഷത്തോടെ ഇന്ന് രാത്രി മടങ്ങുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ കർത്താവിനെ മുറുകെ പിടിച്ചിട്ട്, ഇതുവരെ കർത്താവെ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്നത് പോലൊക്കെ ഹല്ലേലൂയ ഞാൻ നേരെ നിന്നിട്ട് എനിക്കിതൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ, വേണ്ട രീതി നന്മ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ,
എന്തുകൊണ്ട് പ്രതിസന്ധി എന്നെ വിടാതെ പിന്തുടരുന്നു എന്നൊക്കെ ഉള്ള ഒത്തിരി പരിഭവം നമ്മുടെ അകത്ത് കാണുമായിരിക്കാം. ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ നീ തകർന്നു പോകാഞ്ഞത്, ഇതുവരെ നീ വീണു പോകാഞ്ഞത്, ഇതുവരെ നീ ഇല്ലാതെയായി തീരാഞ്ഞത് ഒന്നാമനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ടാകട്ടോ, നിന്റെ വിടുക്കൊന്നുമല്ല കേട്ടോ, നിന്റെ കഴിവൊന്നുമല്ല കേട്ടോ, ഇന്ന് രാത്രി ഒന്നാമനായി ഇറങ്ങി വന്ന് നിന്നെ ബലത്തോടെ നിർത്തിയ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. തീക്കകത്തേക്ക് എറിയപ്പെടുന്നതിന് മുന്നമേ, കൈകാലുകൾ കൂട്ടിക്കട്ടപ്പെടുന്നതിന് മുന്നമേ, അല്ലേ തീയുടെ ശക്തി കൂടുന്നതിന് മുന്നമേ, അല്ലേ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും ഒഴിവാക്കിയവൻ അതിനകത്തിറങ്ങി വന്ന് അല്ലേ ലിയ ഇവർ വീഴുമ്പോൾ പോലും അവർക്കൊന്നും ഭവിക്കാതെ അത് തന്നെ തൃക്കരം നീട്ടിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി വിശ്വാസത്തോടെ നിന്ന, എനിക്ക് വേണ്ടി വിശ്വാസത്തോടെ നിന്ന തൻ്റെ മക്കളെ പരിപാലിക്കുന്നതിനായിട്ട് സ്വർഗം തുറന്ന് അവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അകക്കണ്ണു തുറക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഷേഫാനോസിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേലും മുട്ടുകുത്തി അവനെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. ചുറ്റും നിന്ന് യഹൂദന്മാർ ആക്രോശിച്ചുകൊണ്ട് അല്ലെ അവന്റെ നേരെ കല്ലുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖത്ത് കല്ല് കൊള്ളുന്നുണ്ട്, അവൻ്റെ പുറത്ത് കല്ല് കൊള്ളുന്നുണ്ട്, അവൻ്റെ നെറ്റി കല്ല് കൊള്ളുന്നുണ്ട്, അവൻ്റെ തലയിൽ കല്ലുകൾ വന്ന് ഭവിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നത് അല്ലേലയോ പലരും ഒരു പക്ഷേ മാറി എന്ന് പറഞ്ഞേക്കാം, ഇവനൊരു വിടുതൽ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ സ്റ്റേഫാനോസ് കണ്ട കാഴ്ച വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. സ്റ്റേഫാനോസ് എന്ത് ചെയ്തു? അവൻ ഉയരത്തിലേക്ക് നോക്കി പോകുന്നൊരു കാഴ്ച കണ്ടു. അല്ലെങ്കിൽ തൻ്റെ ദേഹത്ത് വീഴുന്ന കല്ലോ താൻ വഹിക്കുന്ന വേദനയൊന്നും തനിക്ക് വിഷയമായില്ല. തങ്ങളുടെ സ്വർഗം തുറന്നിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ഇന്ന് രാത്രി നിന്റെ കഷ്ടത നടുവിൽ, നിന്റെ കണ്ണുനീരിന് നടുവിൽ, നിന്റെ ഭാരത്തിന് നടുവിൽ ഉയരത്തിലേക്ക് നോക്കുവാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? ഹല്ലേലൂയ. എങ്കിൽ മനോഹരമായ കാഴ്ചനെ കാണുവാൻ കഴിയും. ഇരുകരവും നീട്ടി നിന്നെ സ്വീകരിക്കാൻ തക്കവണ്ണം എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അല്ലേലെ തീക്കകത്ത് ഇറങ്ങി വന്നതുപോലെ തന്നെ നിന്നെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പ്രിയ സഹോദര, നീ ചിലതൊക്കെ വിട്ടതുകൊണ്ട്, പ്രിയ സഹോദരി നീ ചിലതൊക്കെ സഹിച്ചതുകൊണ്ട് ഇതെല്ലാം നന്മയായി നിനക്ക് കൂടി വഹിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് കേട്ടോ. ഒന്നും നഷ്ടമായി തീരത്തില്ല കേട്ടോ, ഒന്നും നഷ്ടമായി തീരത്തില്ല. ഇനിയും വിശ്വസ്തോടെ നിക്ക്. ഒരുപക്ഷെ ശരീരത്തിൽ അല്ലെ രോഗമായിരിക്കാം, ഒരുപക്ഷെ ഒത്തിരി പ്രതീക്ഷകളറ്റ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം ജീവിതത്തിൽ. എല്ലാത്തിനും ഉത്തരം കർത്താവ് മാത്രമാണ്. എല്ലാത്തിനും ഉത്തരം നമ്മളെ ഹൃദയത്തെ മതിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ തരുവാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവ് മാത്രമാണ്. നമ്മുടെ എല്ലാ അനുഭവങ്ങളിലും കർത്താവിന് നമുക്ക് മുറുകെ പിടിക്കാം. സംഗീതക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്തെല്ലാം പ്രതിസന്ധി എവിടുന്നെല്ലാം ഉണ്ടായാലും ഞാൻ ഈ ദാനിയിലേക്ക് പോകുന്നില്ല. എന്തെല്ലാം പ്രതിസന്ധി എവിടെയെല്ലാം ഉണ്ടായാലും ഹല്ലേലൂയ, ഞാൻ എന്നെ നിഷ്കളങ്കത എൻ്റെ ദൈവത്തെ ആരാധിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നെ എൻ്റെ ആരാധനയ്ക്കൊരു വിഷയമല്ല. ഹല്ലേലൂയ. സ്തോത്രം, അടുത്തിരിക്കുന്ന സ്തോത്രം പറയാത്തൊന്ന് എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ നിഷ്കളങ്കത ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. അവിടെ കൊണ്ടും തീർന്നില്ല, ഞാൻ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ജീവിക്കും. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ചവരായി. ഹല്ലേലൂയ. അതെല്ലാം നമുക്ക് ആശ്രയിപ്പാൻ ഒന്നുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. മറ്റെവിടെ നമ്മൾ ആശ്രയം വെച്ചാലും നാം പരാജിതരായി തീരും. അല്പസമയമൊക്കെ നമുക്ക് പലർക്കും നമ്മളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനൊക്കെ കഴിഞ്ഞേക്കാം, പക്ഷെ ആർക്കും നിത്യമായി നമ്മെ സഹായിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യരാരെങ്കിലും സഹായിച്ചാൽ നാളെ ഉറപ്പായിട്ട് അവരത് വിളിച്ചു പറയും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ന് രാത്രി ഇന്ന് വരെ തിരിഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ഇതിനകത്ത് കൊണ്ടിരുന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നന്ദി പറയാൻ നമ്മുടെ കർത്താവല്ലാതെ മറ്റൊന്നുമില്ല. അല്ലേ, ഇത്രത്തോളം കർത്താവ് എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമല്ലായിരുന്നു. കർത്താവേ, നീ എന്നെ കൊണ്ടുവന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായി സ്തോത്രം. എന്നെ നാക്കി വെച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. വിശ്വസ്തയോടെ ദിവസം കൃപ തരണമേ, നിർമ്മലത നടപ്പാൻ എന്നെ സഹായിക്കണമേ, നിഷ്കളങ്കതയോടെ പെരുമാറാൻ നീ എന്നെ സഹായിക്കണമേ. എനിക്ക് മറ്റൊന്നും എൻ്റെ ലക്ഷ്യമില്ല കർത്താവേ, എൻ്റെ ലക്ഷ്യം നിത്യത മാത്രമാണ്. അതുകൊണ്ട് പ്രതിസന്ധി ഉയർന്നാലും പ്രയാസങ്ങൾ ഉയർന്നാലും, അതെൻ്റെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ദൈവം എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും, ഒന്നാമനായി ഇറങ്ങി വരുന്നൊരു കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ താളടിയായി പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല. നീ എന്റെ കരം പിടിച്ച് എന്നെ നേർവഴി നടത്തുന്ന ദൈവമാണെന്നുള്ള ഉറപ്പോടെ യാത്ര ചെയ്യുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ഈ വചനങ്ങൾ അസുഖം നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരും.